ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യം എന്നാണ് പറയുന്നത്. സാധാരണക്കാരെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ ചെയ്തത് കേന്ദ്ര സർക്കാർ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രവൃത്തിയാണ്. വിദേശത്തേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുക, പിന്നെ കോടാനുകൂടി ക്യാഷ് ഒക്കെ അവിടെ നിന്ന് വിദേശത്ത് നിന്ന് വരിക, ആരും കൊലകൾ ചെയ്യുക, അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള തീവ്രവാദ പ്രവൃത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 150 കോടി ജനങ്ങളുടെ ഭാഗത്ത് ഈ 100 ആളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യ ലോകത്തിൽ വെച്ചിട്ട് 3rd മിലിറ്ററിയിൽ ഇവരെ നേരിടാൻ പറ്റും ഇവരെ കൊണ്ട്. അപ്പോൾ വേണ്ടാത്തര തെമ്മാടിത്തരം കേട്ട വേറെ ഒന്നുമില്ല. ഇതിൽ വരുന്ന തലമുറയിലുള്ള യുവാക്കളെ ഭീകരവാദത്തിനും ചാവേറാക്കുന്ന അങ്ങനെയുള്ള സംഘടന ഈ രാജ്യത്ത് നിലവിൽ വരാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാവരുടെയും ആഗ്രഹം തന്നെ ഇല്ലതല്ലോ അവരടുത്ത്. ആ മോശമായിട്ടുള്ളതല്ലേ ഉള്ളൂ, നല്ല പരിപാടി അവരുടെ ഒന്നുമില്ലല്ലോ. കഴിഞ്ഞ ഹർത്താൽ കേരളത്തിൽ മാത്രമുള്ളൊരു ഹർത്താലായിരുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ 11 സംസ്ഥാനങ്ങളിൽ അവർ റെയ്ഡ് നടത്തിയതിൽ കേരളത്തിൽ മാത്രമാണ് ഹർത്താൽ നടത്തിയത്. ആ കേരളത്തിലെ ഹർത്താലിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ട്രാൻസ്പോർട്ട് ബസ്സുകളും തല്ലിപ്പൊളിച്ചുകൊണ്ടുള്ള ഹർത്താലായിരുന്നു. ഇതുപോലൊരു ഭീകര ഹർത്താൽ നമ്മുടെ മറ്റുള്ള ഇടതുപരത സംഘടനകൾ ഇവർ രൂപീകരിച്ച ഹർത്താലിനെക്കാട്ടി ഭീകരമായ ഹർത്താൽ നടത്തിയത് നമ്മുടെ ചെറുപ്പകാലം മുതലേ ഹർത്താൽ പറഞ്ഞാൽ അനുഭവിക്കുന്നവരാണ്, കണ്ടിട്ടുമുണ്ട്. ഇതുപോലൊരു ഹർത്താൽ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളെ നിരോധിക്കേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ്. തീർച്ചയായിട്ടും നിരോധിക്കേണ്ട സംഘടന. അപ്പം നിരോധിച്ചത് നല്ലതാണെന്നാണ് നമ്മളെ അഭിപ്രായം. നല്ല തീരുമാനമാണ്. തീവ്രവാദ ഇതല്ലേ, തീവ്രവാദത്തിൻ്റെ കക്ഷിയുടെ കൂടെ ഉള്ള ആളല്ലേ, എല്ലാവരും എതിർക്കില്ല. അതുപോലെ നമ്മൾ എതിർക്കുന്നു. നിരോധിച്ചത് നല്ലത് തന്നെ എന്നിങ്ങനെ പ്രതീക്ഷിക്കാതെ ഹർത്താൽ ഉണ്ടായാൽ ഒരു ആശുപത്രി പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു കല്യാണം ഒരു മരണം പോകാൻ പറ്റത്തില്ല. അത് നല്ലത് തന്നെയാണ്. തന്നെ നല്ല തീരുമാനമാണ്. അത് നിർത്തലാക്കണം, അക്രമം പാടില്ല. അത് വേറെ നല്ല രീതിയിൽ പോയ ഒരു സംഘടന അല്ലാതെ ജനങ്ങൾക്കെതിരായിട്ട് ജനങ്ങൾക്ക് ഒരുപാട് നഷ്ടം വന്നു. അത് ആരും അത് ബിയർ ചെയ്യുന്നത് ആരാണ്? ഭീകരതയ്ക്ക് പൂട്ടിട്ട് കേന്ദ്രം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ വികൃത മുഖമാദ്യം പുറം ലോകമറിഞ്ഞത് ജനം ടി വിയിലൂടെയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തിയത് പോപ്പുലർ ഫ്രണ്ട്. സിറിയയിലും അഫ്ഗാനിലും പൊട്ടിത്തെറിച്ചവർക്കും പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധം. ഓരോ തെളിവുകളും ആദ്യം പുറത്തുവിട്ടത് ടീം ജനം. ഒടുവിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സംഘടനയെ നിരോധിച്ച് കേന്ദ്രം. നിരോധനത്തോടെ രാജ്യത്തിനകത്തെ ഭീകരതയ്ക്ക് ശക്തമായ താക്കീതാണ് നരേന്ദ്രമോദി സർക്കാർ നൽകിയത്. നടപടികൾ ഇനിയും ശക്തമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമ്പോൾ കേരളത്തിലെ ഇടത് വലത് മുന്നണികളും വലിയ രോഷത്തിലാണ്. RSSനെ വലിച്ചിഴച്ച് ബോധപൂർവം പോപ്പുലർ ഫ്രണ്ട് ഭീകരതയ്ക്ക് തണലൊരുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പത്തനംതിട്ടയിലടക്കം ജിഹാദി ഭീകരരുടെ പിന്തുണയോടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരം നേടിയ ഇടതിനും വലതിനും ഇനി എന്ത് ചെയ്യും? റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷനിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന നേതാവിൻ്റെ പാർട്ടിയെ ഇനിയെങ്കിലും തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ?